ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ സോംബി മൂവി ലവേഴ്സോ സോംബികളുടെ സ്റ്റോറീസിന് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കിടിലം വെബ് സീരീസാണ് ഓൾ ഓഫ് അസ് ആർ ഡെഡ് എന്ന് പറയുന്ന കൊറിയൻ സോംബി വെബ് സീരീസ്, അല്ലെങ്കിൽ കെ ഡ്രാമ എന്നും പറയും. നിങ്ങൾ ആരും ഇതുവരെയായിട്ട് ഈ ചിത്രം കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ നെറ്റ്ഫ്ലിക്സിൽ പോയി കാണുക, അല്ലെങ്കിൽ ടെലിഗ്രാമിൽ പോയി കാണുക. ഈ ചിത്രത്തിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി പറയുകയാണെങ്കിൽ, ഈ ചിത്രത്തിലാണെങ്കിൽ ഒരു സയൻസ് ടീച്ചറുണ്ട്. അദ്ദേഹത്തിൻ്റെ മകനാണെങ്കിൽ എന്നും സ്കൂളിൽ പോയാലും ബാക്കിയുള്ള പിള്ളേർ എല്ലാവരും ആ കുട്ടിയെ ശല്യം ചെയ്യുമായിരുന്നു. അത് അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അദ്ദേഹം തന്നെ ഇനി ശല്യം ചെയ്താൽ നീ തിരിച്ച് ആക്രമിക്കുന്ന പറഞ്ഞാലും അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാര്യം അവൻ അത്രയ്ക്കുമുള്ള ആരോഗ്യമൊന്നുമില്ലായിരുന്നു. ആ സാറിൻ്റെ മകന് സൂപ്പർ പവറുള്ള ഒരു മനുഷ്യനാകാൻ വേണ്ടി അദ്ദേഹമാണെങ്കിൽ ഒരു മരുന്ന് കണ്ടുപിടിക്കുന്നു. ആ മരുന്ന് ഔട്ട് ബ്രേക്ക് ആയതിന് ശേഷമാണ് ഒരു സോംബി വൈറസായി ആ സിറ്റി മുഴുവനും സ്പ്രെഡ് ആവുന്നത്. റിവ്യൂയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ, അങ്ങനെ സമയം വൈകാതെ നമുക്ക് നമ്മുടെ റിവ്യൂയിലേക്ക് അങ്ങ് കിടക്കാം. ഞാൻ ഇതിൻ്റെ ട്രെയിലർ കാണുന്ന നേരത്തെ എനിക്ക് വലിയ എക്സ്പെക്റ്റേഷൻസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഈ ചിത്രം ഞാൻ എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത്രയ്ക്ക് മികച്ച ഒരു സീരീസ് തന്നെയാണ്. ഈ പടത്തിൻ്റെ ഓരോ രംഗവും സീനുകളും ഒന്നും വലുതായിട്ട് കോപ്പിയൊന്നും ഇല്ലെങ്കിലും, പക്ഷേ ഒരു കോപ്പിയുണ്ട്. അത് ഈ ചിത്രത്തിൻ്റെ കഥയാണ്. ഈ ചിത്രത്തിൻ്റെ കഥ പണ്ട് 2013 ഡിറ്റൻഷൻ ഓഫ് ദ ഡെഡ് എന്ന് പറയുന്ന ഒരു മൂവിയിൽ അതേ സെയിം കഥ തന്നെയായിരുന്നു ഇത്. എന്ന് വെച്ചിട്ട് ഈ വെബ് സീരീസിൻ്റെ അതേ സ്റ്റോറി തന്നെയാണ് ആ മൂവിയുടെ എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഈ സിനിമയിലെ ഓരോ രംഗവും ഓരോ കഥ പോകുന്നതും ഏകദേശം ഒരേ പാറ്റേണിലാണ്. എന്ന് വെച്ചാൽ ഒരു സ്കൂളിൽ ഒരു സോംബി അറ്റാക്ക് വരുന്നു, അങ്ങനെ സ്കൂളിൽ നിന്ന് അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു, അതേ സെയിം എലമെൻറ്റ്സ് തന്നെയാണ് ഈ ഡിറ്റൻഷൻ ഓഫ് ദ ഡെഡിലും അതുപോലെ തന്നെ ഈ വെബ് സീരീസിലും ഉള്ളത്. ഈ ചിത്രത്തിലാണെങ്കിൽ ചില സോംബീസിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് റെസിഡൻ്റ് ഈവലിലെ സോംബീസിൻ്റെ പവർ പോലെ ഇരിക്കും. എനിക്ക് ഈ ചിത്രത്തിൽ എടുത്തു പറയാനായിട്ടുള്ളത് ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടറും അവരുടെ റോളുകളെല്ലാം മികച്ചതാക്കി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിനി ഈ വെബ് സീരീസിനെ പറ്റി കൂടുതലായിട്ടൊന്നും പറയാനില്ല. ബാക്കിയെല്ലാം നിങ്ങളെല്ലാവരും കണ്ടറിയേണ്ടത് തന്നെയാണ്. പുതിയ അപ്ഡേറ്റ്സിനും റിവ്യൂസിനായി നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.